അരുണ കണ്ണൂർ ബില്ലിനെ തള്ളി മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി രംഗത്തെത്തി. ഇതോടെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം കൂടുതൽ വെട്ടിലായി. ബില്ലിനെ ആദ്യം പിന്തുണച്ച കുമ്മനം രാജശേഖരനെതിരെ ബി ജെ പിക്കുള്ളിലും എതിർപ്പ് ശക്തമായി. ഇതൊരു ഓർഡിനൻസ് കേരള യൂണിയൻ പാസ്സാകാൻ പാടില്ലായിരുന്നു. ഇവിടെ വേണ്ടത് മാനേജ്മെൻറ്റുകളുടെ ഈ കൊള്ളയ്ക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണം. അതിനു പറ്റിയ നിയമനിർമ്മാണത്തിന് എന്തെങ്കിലും പോകുന്നുണ്ടോയെന്ന് ഇന്നത്തെ അനുകൂലമായ സാഹചര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല നിയമവിദഗ്ധന്മാരോട് ആലോചിച്ച് ഒരു നിയമനിർമ്മാണത്തിന് തയ്യാറാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. മാനേജ്മെന്റുകളെ സഹായിക്കാൻ നിയമം പാസാക്കിയ സർക്കാരിനു വേണ്ടി കൈകോർത്ത ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ന്യായീകരിക്കാനാകില്ലെന്ന നിലപാടെടുത്ത് വി എം സുധീരൻ അടക്കമുള്ളവരുടെ വാദങ്ങൾക്ക് ശക്തി പകർന്നതാണ് ആന്റണിയുടെ വാക്കുകൾ. കെ പി സി സി യോഗങ്ങളിലടക്കം നേതൃത്വത്തിനെതിരെ ഇനി കടുത്ത വിമർശനമുയരും. അഴിമതിക്ക് കൂടെ പിടിച്ച സർക്കാരിനെ തുറന്നു കാണിക്കാനുള്ള അവസരം പ്രതിപക്ഷം പാഴാക്കിയെന്ന ആരോപണവും ശക്തമാണ്. മാനേജ്മെന്റുകളെ കയറൂരി വിട്ടിട്ട് അവർ കുട്ടികളുടെ ചെലവിൽ മാനേജ്മെന്റുകൾക്ക് എന്ത് കച്ചവടം നടത്താനും സ്വാതന്ത്ര്യം കൊടുക്കണോ കൊടുക്കേണ്ടതുപോലെ കാര്യം തീർച്ചയായിട്ടും പരിശോധിക്കപ്പെട്ടതാണ്. സംസ്ഥാന ബി ജെ പിയിലും പ്രശ്നങ്ങളുണ്ട്. മലക്കം അറിഞ്ഞെങ്കിലും ആദ്യം പിന്തുണച്ച കുമ്മനത്തിനെതിരെയാണ് വിമർശനം. കുമ്മനം ജി എന്തു പറഞ്ഞു എന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല. ഏത് സാഹചര്യമാണ് എന്താണ് ഉപയോഗിച്ച വാക്ക് ഞാൻ കണ്ടിട്ടില്ല. സി പി ഐയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളും ബില്ലിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഏഷ്യനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.